ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓണത്തിന് പെൺകുട്ടികളുടെ കയ്യിൽ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഗതികളാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. എനിക്ക് പേഴ്സണലി വളരെ യൂസ്ഫുൾ ആയിട്ട് മസ്റ്റ് ഹാവ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഓണം എസെൻഷ്യൽസ് ആണെന്ന് കാണിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെ കയ്യിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള സംഗതി ഇതാണ് കേട്ടോ. ഈ കേരള സാരി ആണ്. കേരള സാരി ഇല്ലാതെ എന്ത് ഓണമാണ്? ഇത് വെറും കേരള സാരി അല്ല കേട്ടോ, ഇത് റെഡി ടു വെയർ സാരിയാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് എല്ലാവരുടെ കയ്യിലും വേണ്ടിയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഓണം ടൈമിൽ ഈ റെഡി ടു വെയർ കേരള സാരി. കാരണം നമുക്ക് സാരി ഉടുക്കാനാണ് ഏറ്റവും സമയം എടുക്കുന്നത്. എനിക്ക് ഒരു സാരി ഉടുത്ത് വരണമെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറെങ്കിലും വേണം അത് അഡ്ജസ്റ്റ് ചെയ്ത്. അതിന് മുമ്പ് അത് പ്രീ പ്ലീറ്റ് ചെയ്ത് തേച്ചൊക്കെ വെച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ സാധനം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് വേണ്ട, ഒരു മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഹുക്കിടാ, സാരി ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഒരു പ്ലേറ്റും ഇല്ലാതെ ഇങ്ങനെ അഴിച്ചിടാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് മതി. ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ റെഡി ടു വെയർ സാരി ആണെങ്കിൽ. സ്പെഷ്യലി നിങ്ങൾ കോളേജിൽ പോണവരാണ് അല്ലെങ്കിൽ ഓഫീസിൽ പോണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റെഡി ടു വെയർ സാരി വളരെ യൂസ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യാം, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് പല പല ഡിസൈൻസിൽ കിട്ടും കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ഓൺ സ്റ്റോർ എന്നുള്ളതാണ് കേട്ടോ. നമുക്കൊരു ക്ലോത്തിങ് പേജ് ഉണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, സിംപ്ലിയുണ്ണി ക്ലോത്തിങ്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് അവിടെ നിന്നുള്ള സാരിയാണ്. ഈ ഒരു കളറിലുണ്ട് നമുക്ക്, പിന്നെ ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഗോൾഡൻ കളറിലുണ്ട്, പിന്നെ വേറൊരു സ്വീക്വൻസ് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇതാണുള്ളത്. ഇവിടെ നിന്നല്ല, എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റെഡി ടു വെയർ സാരി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ സാരി ഉടുക്കാൻ അറിയണവരാണ്, ഉടുത്ത് നല്ല ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ റെഡി ടു വെയർ സാരി അത്ര ഇതായിരിക്കില്ല. കാരണം അവർക്കത് കറക്റ്റ് നമ്മുടെ ബോഡി ടൈപ്പിന് അനുസരിച്ചിട്ടുള്ളതാണെന്ന് തോന്നില്ല. പക്ഷെ ഒന്നും അറിയില്ലാത്തവർക്ക് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് കാര്യം കഴിയണം. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഉടുക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് ഈ സാരി. ഇനി അടുത്ത മസ്റ്റ് ഹാവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, കേരള സാരി ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊരു ബ്ലൗസ് ഉണ്ടാവണം. ഇത് റെഡി ടു വെയർ ആയിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ. പക്ഷേ ഞാൻ റെഡി ടു വെയർ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യണില്ല. ബ്ലൗസൊക്കെ എപ്പോഴും നമ്മൾ ഇടുമ്പോൾ തയ്ച്ച് നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്ങിലുള്ളത് ഇടുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ല, അതുപോലെ നല്ല ടെയിലേഴ്സിന് അറിയില്ല, നല്ലോണം തയ്ക്കുന്ന ടെയിലേഴ്സിന് അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പരിപാടി ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ റെഡി ടു വെയർ ആയിട്ടുള്ള ബ്ലൗസ്. ഇത് നമുക്ക് പല പല സൈസസ് ഉള്ളത് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഫ്രീ സൈസിലുള്ളതും അവൈലബിളാണ്. അത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ബ്ലൗസ് ആണ് കേട്ടോ. ഇത് മീഡിയം സൈസ് ആണെന്നാണ് എനിക്ക് തോന്നണത്. ഇത് മീഡിയം സൈസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല പല സൈസുകൾ ഉള്ളതുണ്ട്. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫ്രീ സൈസിലുള്ളതുണ്ട്. ഇതാകുമ്പോൾ എല്ലാവർക്കും ഇടാൻ പറ്റുന്നതാണ്, എല്ലാ സൈസുള്ളവർക്കും ഇടാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ തുന്നി ഷേപ്പ് ചെയ്യാം. അതായത് ഇവരിവിടെ തയ്ക്കാനുള്ളതൊക്കെ വിട്ടിട്ടുണ്ടാവും, ഇത്ര സ്പേസ് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്പേസിൽ നമുക്ക് കൈകൊണ്ട് തന്നെ നൂല് വെച്ചിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്തിങ് ടേപ്പ് വെച്ചിട്ടൊക്കെ ഇത് നമുക്ക് ഷേപ്പ് ചെയ്യാം. അതുപോലെ കൈയും നിങ്ങൾക്ക് അതേപോലെ തന്നെ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്തൊരു കപ്പ് വരുന്നുണ്ട് കേട്ടോ. ഈ കപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ കപ്പ് വരണ ബ്ലൗസുകൾ റിമൂവ് ചെയ്യാതെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഈ ഒരു സ്പേസ് ഭയങ്കര ബ്ലാങ്ക് ആവും. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിന് ഇരിക്കില്ല. ഇനി നിങ്ങൾക്ക് ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്ത് കളയാം. കാരണം ആ സ്പേസിൽ നമ്മുടെ ബസ്റ്റ് ഫില്ല് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഈ രണ്ട് ടൈപ്പിൽ നമുക്ക് റെഡി ടു വെയർ ആയിട്ടുള്ള ബ്ലൗസുകൾ കിട്ടും. അപ്പോൾ അത് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ മസ്റ്റ് ഹാവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലും ഞാൻ സാരി കാണിച്ചുകൊണ്ട് എൻ്റെ കൂടെ കാണിച്ചു തന്നെയുള്ളൂ. ഇനി അടുത്ത മസ്റ്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി ഈ ഒരു ഓണം സീസൺ എല്ലാവരുടെ കയ്യിലും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഹെയർ ആണ്. ഇത് ബൺ ഹെയർ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എൻ്റെ മുടിതേ ഇങ്ങനെ അത്ര ഉള്ളില്ലാണ്ടല്ല, എന്നാലും കുറച്ച് ഇതായിട്ടല്ലേ ഇരിക്കണത്. അപ്പോൾ ഇത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതിങ്ങനെ കണ്ട ഇത്രേ ഉള്ളൂ. സോ സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കാൻ നമുക്ക് ഇത്രയും നല്ലോണം ഇങ്ങനെ ഉള്ളു തോന്നിക്കണ പോലെ മുടിയോ. അത് ഈ ടൈമിൽ നമ്മളിങ്ങനെ ഓണം ടൈമിൽ നമ്മളിങ്ങനത്തെ ഹെയറൊക്കെ അല്ലേ ചെയ്യുക. എന്നിട്ട് നമ്മൾ മുല്ലപ്പൂ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിനൊക്കെ കെട്ടിഞ്ഞാൽ ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് അതാണ് എല്ലാ സാധനവും ഇവിടെ റെഡി ആയിട്ടിരിക്കണേ. ഇങ്ങനെ വേണമെങ്കിൽ മുല്ലപ്പൂ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചുറ്റിയൊക്കെ വയ്ക്കാം. അപ്പോൾ അതിന് വളരെ യൂസ്ഫുള്ളാണ് ഇത്. ഇത് എൻ്റെ കയ്യിൽ ഒത്തിരി നാളായിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വർഷത്തിന് മേലെയായിട്ടെങ്കിലും ഈ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അങ്ങനെ പെട്ടെന്ന് ജട കെട്ടി പോകുമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് മുടിക്ക് ഉള്ളു കുറവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ഹെയറും അവൈലബിൾ ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുടിയുമ്മൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാനുള്ളൊരു
ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ തലയിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർ സ്റ്റൈലുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈലുകൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് രണ്ടും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്, കുറേ നാളായിട്ട് മേടിച്ചിട്ട്. ഇത് രണ്ടും യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ എടുക്കാറില്ല, പക്ഷേ ഇത് എപ്പോഴും എടുക്കാറുള്ള സാധനമാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടിൻ്റെയും ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. ഇതിൻ്റെയും ഹെയർ അങ്ങനെ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹെയർ പോലെയല്ല, കുറച്ചൊരു നാച്ചുറൽ ആയിട്ടാണ്. പിന്നെ ഇതിന് നിങ്ങൾക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇത് ഞാനൊരു ഏറ്റവും എൻ്റെ മുടി കുറച്ച് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ മാത്രമാണ് ഞാൻ കളർ വന്നേക്കണേ. ഈ ഭാഗത്തൊന്നും അത്ര കളറില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു നാച്ചുറൽ ബ്ലാക്ക് കളറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ മുടി കളേർഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി അടുത്ത ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള സാധനം എല്ലാവരുടെ കയ്യിൽ എനിക്ക് വേണം തോന്നിയിട്ടുള്ളത് ഈ ഒരു പൊട്ടാണ്. ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ പൊട്ടില്ലാതെ എന്താഘോഷം അല്ലേ. ഇത് പൊട്ടിൻ്റെ ബുക്ക്ലെറ്റ് ആണ് കേട്ടോ. അത് ഞാൻ ആമസോണിൽ കണ്ടപ്പോൾ കുറച്ച് നാളായി മേടിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ പൊട്ടുകൾ ട്രൈ ചെയ്യാം. ഇത് എൻ്റെ കയ്യിൽ കുറേ പൊട്ടിൻ്റെ കളക്ഷൻ ഉണ്ട്. എനിക്ക് പൊട്ട് തൊടാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പക്ഷേ മിക്കപ്പോഴും ഞാൻ ബ്ലാക്ക് പൊട്ട് തന്നെയാട്ട് തൊടാറ്. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ എന്തെങ്കിലും ഫെസ്റ്റീവ് സീസണൊക്കെ ആണെങ്കിലാണ് ഇങ്ങനത്തെ പൊട്ട് തൊടാറ്. ഇത് ഗോൾഡൻ കളറിൽ ഇങ്ങനെ പൊട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ വൈറ്റ് കല്ലിൻ്റെ സ്റ്റോണിൻ്റെ പൊട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ മൂക്കുത്തിയായിട്ടും കിട്ടാറുണ്ട്. നിങ്ങൾക്ക് ഈ ഫെസ്റ്റീവ് സീസണിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ സാധനം മേടിച്ചിട്ട് മൂക്കുത്തിയായിട്ടും വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പൊട്ടുകൾ ട്രൈ ചെയ്യാം, അതല്ലെങ്കിൽ ഇതേപോലെ ബുക്ക്ലെറ്റ് ട്രൈ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കല്ലിൻ്റെ ഇങ്ങനത്തെ പൊട്ടുകളാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് സാരീസിൻ്റെ കൂടെ ഇടാം, അതുപോലെ പട്ടുപാവാടയുടെ കൂടെ ഇടാം, അങ്ങനെ എത്തനിക് വെയേഴ്സിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബുക്ക്ലെറ്റാണ്. നിറയെ പല പല ഡിസൈനുകളിലുള്ള വട്ടത്തിലുള്ള പൊട്ടുകളാണ് കൂടുതലുള്ളത്. പക്ഷേ പല പല കളേഴ്സിലുള്ളതുണ്ട് കേട്ടോ. എന്താ, വയലറ്റ് കളറുണ്ട്, റെഡ് കളറുണ്ട്, റെഡ് കളറിൽ വൈറ്റ് പൊട്ട് വൈറ്റ് കല്ലുള്ളതുണ്ട്, റെഡിൽ ഗോൾഡൻ കല്ലുകളുള്ളതുണ്ട്, പിന്നെ യെല്ലോ, ഓറഞ്ച്, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, അങ്ങനെ പല പല കളറും പല പല സൈസിലുള്ളതുണ്ട്. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള സംഗതി എന്താ പറയുക, ഇതിനകത്ത് കണ്ണാടിയുണ്ട്. നമുക്കിത് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി നമ്മുടെ പൊട്ട് ഓക്കെ ആണോ, സെറ്റായിട്ടാണോ ഇരിക്കണേന്നുള്ളത് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റാണ്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ, നിങ്ങളിങ്ങനെ ഒത്തിരി ട്രഡീഷണൽ വെയേഴ്സ് ഇടുന്നവരാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു പിന്നെ ഇത് എവിടെ പോവാണ്ട് ഇങ്ങനെ ഒരു ബുക്ക് പോലെ ഫാൻസി, കുറച്ചൊരു ഫാൻസി ആയിട്ടുണ്ട്. എന്നാൽ എനിക്കിത് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇനി അടുത്ത പ്രോഡക്റ്റ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ നമ്മൾ മിക്കപ്പോഴും ഇങ്ങനത്തെ മുല്ലപ്പൂകൾ യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം കണ്ടു, ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് വാടിപ്പോവും. പിന്നെ ഒരു മുഴം മുല്ലപ്പൂവിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര റോക്കറ്റ് പോലെയാണ് വില പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൂ നമുക്ക് ഒറ്റത്തവണ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇപ്പം തന്നെ നമുക്ക് വാടിത്തുടങ്ങി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വാടിപ്പോകും ഇങ്ങനത്തെ മുല്ലപ്പൂ നമ്മൾ റിയൽ ആയിട്ടുള്ള മേടിച്ചു കഴിഞ്ഞാൽ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ഫേക്ക് ആയിട്ടുള്ള മുല്ലപ്പൂകൾ മേടിക്കാനായിട്ട് കിട്ടും. ഇതിപ്പോൾ നമുക്കിങ്ങനെ തലയിൽ ഇപ്പോൾ ഈ ബണ്ണിനാൻ്റെ മേളിലായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന പോലത്തെ മുല്ലപ്പൂവാണ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ റോസും കൂടി വരുന്നുണ്ട്. ഇതിങ്ങനെ ഇടാം. ഇതല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇഷ്ടം ഇതെന്താ വെച്ചാൽ, ഇത് എക്സാക്ട്ലി മുല്ലപ്പൂ പോലെ തന്നെയാണ് ഇരിക്കണേ. പക്ഷേ ഇത് കുറച്ച് കണ്ട ആ ഒരു കട്ടിയുണ്ട്, അതുകൊണ്ട് ഇത് പോവില്ല. പക്ഷേ എനിക്ക് മുടി ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കണ കുടുങ്ങണ പോലെ തോന്നാറുണ്ട്. പക്ഷേ ഈ സാധനമുണ്ട്, ഇതിൻ്റെ എക്സാക്ട്ലി സെമിലർ ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം കേട്ടോ. പക്ഷേ ഇതെൻ്റെ ഇപ്പോൾ കാണാനില്ല. ഞാൻ കഴിഞ്ഞ ഓണത്തിന് എടുത്തിട്ട് ഇത് ഓണം ടൈമിലാണല്ലോ നമ്മൾ ഈ മുല്ലപ്പൂകൾ എടുക്കണേ. അത് കഴിഞ്ഞിട്ട് അത് എവിടെയോ വെച്ചു, അത് മിസ്സായിപ്പോയി. എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഞാൻ ഈ മുല്ലപ്പൂ ചമ്പലത്തിൽ വരെ പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒട്ടും തിരിച്ചറിയാൻ പറ്റില്ല. അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറിയാൻ പറ്റും. അതല്ലാതെ ഇത്ര ഡിസ്റ്റൻസിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് മുല്ലപ്പൂ അല്ല എന്നുള്ളത് മനസ്സിലാവില്ല കറക്റ്റ് രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇത് അതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ള ചെത്തിയാണ്. ഇതിൻ്റെ കളർ എന്താ, ഈ കളറിലുള്ള ഒരു പൂവായിരുന്നു. ഇതും ആ ഒരു മുല്ലപ്പൂവിൻ്റെയും കൂടിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ മേടിച്ച് വെക്കേണ്ടതാണ്. അത് ഈ ഓണം ടൈമെന്നല്ല, നിങ്ങൾക്ക് ഓണം വിഷു ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ട്രഡീഷണൽ രീതിയിലുള്ള ഇങ്ങനെ ഫ്ലവർ വെക്കേണ്ട എന്തെങ്കിലും ലുക്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും എല്ലാവരുടെ കയ്യിലും വേണ്ടതാണ്. പിന്നെ ഈ ഒരു റോസ്, ഇപ്പോൾ എല്ലാവരും റോസൊക്കെ വെക്കില്ലേ, അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്ലിപ്പ് ഉള്ളതാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ
എന്തൊരു എളുപ്പമൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് വെച്ച് കഴിഞ്ഞു. അപ്പം ഇതും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി അടുത്ത മസ്റ്റ് ഹാവ് ആയിട്ട് എല്ലാവരുടെ കയ്യിലും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സംഗതിയാണ്. ഇത് സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. ഇത് മാക്കിൻ്റെ മിനി സ്ട്രോപ്പ് ക്രീമാണ്. മാക്കിൻ്റെ തന്നെ മേടിക്കണം എന്നില്ല, ഏതെങ്കിലും സ്ട്രോപ്പ് ക്രീം നിങ്ങൾക്ക് മേടിക്കാം. സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ഉള്ള യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഫേസിൽ ഇടുകയാണെങ്കിൽ ഫേസിന് നല്ലൊരു ഗ്ലോ വരും, നല്ലൊരു ഗ്ലാസ് സ്കിൻ കൈൻഡ് ഓഫ് ഒരു എഫക്റ്റ് നമുക്ക് സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് പറ്റും ഈ ഒരു സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ഫെസ്റ്റീവ് സീസൺ എന്നല്ല, ഇത് എല്ലാവരും പെൺകുട്ടികളും അല്ല, എല്ലാവരുടെ കയ്യിൽ എനിക്ക് വേണമെന്ന്, നോ ജെൻഡർലി വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. അത് ഭയങ്കര 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 യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമുക്കൊരു ഇൻസൈഡിൽ നിന്ന് നല്ലൊരു ഗ്ലോ ഫേസിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത മസ്റ്റ് ഹാവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും വേണം തോന്നിയിട്ടുള്ളത് ഈ ഒരു ബോഡി ടേപ്പാണ് കേട്ടോ. ബോഡി ടേപ്പ് അല്ല, ക്ലോത്തിങ് ടേപ്പാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ ബ്ലൗസൊക്കെ ഇടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഓണം ടൈമിൽ പല പല രീതിയിലുള്ള ബ്ലൗസുകൾ ഇടുമല്ലോ. എന്താ പറയുക, ഇപ്പോൾ ഓഫ് ഷോൾഡേഴ്സ് ആയിട്ടുള്ള ബ്ലൗസുകൾ ഇടും, ബാക്ക് നെക്ക് ഭയങ്കര ഇറങ്ങിയിട്ടുള്ള ബ്ലൗസ് ഇടും, അങ്ങനെ പല പല രീതികളിലുള്ള ബ്ലൗസുകൾ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലൗസുകൾ ഇടുമ്പോഴേക്കും നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആണ്. സ്പെഷ്യലി ഈ ഒരു ബ്രാൻഡിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് കുറേ നേരം ഹോൾഡ് ചെയ്ത് നിൽക്കണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടേപ്പ്. ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കാം, എന്നിട്ട് ഇങ്ങനെ ഇത് കീറാനായിട്ട് ഇവിടെ ഒരു സാധനമുണ്ട്. അതിങ്ങനെ ഒരു കട്ടിയുള്ള എന്താ പറയുക, നമ്മുടെ ചാത്തിയല്ലല്ലോ, കത്തിയുടെ പോലെയുള്ള സാധനം ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ 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 കാണിച്ചിട്ട് ഇതിങ്ങനെ ഊരിയെടുക്കാം കണ്ടോ. ഇതിങ്ങനെ ഊരിയെടുക്കാം. ഊരിയെടുത്തതിന് ശേഷം ഇത് നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ, കയ്യിലെന്നല്ല നമുക്ക് എവിടെയാണോ നമ്മുടെ സ്കിന്നിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ഇതിൻ്റെ പുറമേ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ട് കണ്ടോ, ഇതുകൂടെ ഊരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറമേ ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ സ്റ്റിക്കായിട്ട് നല്ല കണ്ടോ ഇങ്ങനെ കറക്റ്റ് ഇതിന് ഇരിക്കും. കറക്റ്റ് രീതിയിൽ ഇത് നമുക്ക് സ്കിന്നിൽ നല്ലോണം ഒട്ടിയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ബോഡി ടേപ്പ്. ഇതും എല്ലാവരുടെ കയ്യിൽ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഈ ഒരു എക്സ്റ്റെൻഡർ ബ്രാ സ്ട്രാപ്പ്. ഇതെങ്ങനെയാണ് യൂസ്ഫുൾ ആവണേന്ന് വെച്ചാൽ, നിങ്ങൾ ഭയങ്കര ലോ നെക്ക് ഉള്ള, ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്കുള്ള ബ്ലൗസുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രാ വിസിബിൾ അല്ലാതെ താഴത്തോട്ടാക്കി ഒരു ഹോൾഡ് കൊണ്ടുവരാൻ ായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സംഗതി. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലോണം മനസ്സിലാവും. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ ഇന്നത്തെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ലൂസായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് എക്സൽ ആണ് കേട്ടോ. നമുക്ക് അല്ലാത്ത സൈസുകളൊക്കെ സ്റ്റോക്ക്, ഇത് നമ്മുടെ ഓൺ സ്റ്റോറി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നില്ലേ, നമ്മുടെ ഓൺ സ്റ്റോറി എന്നുള്ളതാണ് സിംപ്ലി യുണീക് ക്ലോത്തിങ് എന്നുള്ള ഓണം കളക്ഷനകത്ത് വരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ വീനൊക്കെ ഉള്ളത്. എൻ്റെ സൈസിലുള്ളതൊക്കെ സോൾഡ് ഔട്ടായി പോയി, അപ്പോൾ അതുകൊണ്ട് ഉണ്ടായിരുന്ന സൈസ് എടുത്ത് ഞാൻ ഇട്ടതേ ഉള്ളൂ. ഇനി അടുത്ത എസൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഈ ഒരു ഫെസ്റ്റീവ് സീസൺ എന്നല്ല, അല്ലാതെ തന്നെ എല്ലാവരുടെ കയ്യിലും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടിൻറ്റാണ് കേട്ടോ. ഇത് എറ്റ്യൂഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റാണ്. ഇത് യൂസ്ഫുൾ ആവണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ നാൾ മുമ്പ് വരെ എനിക്കിതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത് ഈ ചെറിയ ഈ ഒരു വെള്ളത്തിന് എന്തിനാണ് ഇത്ര ഹൈപ്പ് ഉള്ളതെന്ന് ഞാൻ വിചാരിക്കും. കാരണം നമുക്ക് കണ്ട വെറുതെ ബീട്രൂട്ടിൻ്റെ ഒരു ഇതുപോലെയാണിതുള്ളത്. അങ്ങനത്തെ ഒരു ഒട്ടും ജസ്റ്റ് വെള്ളം, ആ ഒരു വെള്ളത്തിൻ്റെ പോലെയാണ് ഇതുള്ളത്. പക്ഷേ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ടിൻറ്റ് യൂസ് ചെയ്യണം നിർത്തില്ല. ടിൻറ്റ് ഇങ്ങനെ ഒരുപാട് ടിൻറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം നമുക്ക് ഫേസിൽ ഇൻസ്റ്റൻ്റ്ലി നല്ലൊരു ഒരു ഒരു ഫ്ലഷ്ഡ് കൈൻഡ് ഓഫ്, ഇങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ചോരയുള്ള പോലത്തെ ഒരു ലുക്ക് നമ്മുടെ ഫേസിൽ കൊണ്ടുവരും. ഇപ്പോൾ ഞാനിത് കവളിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ഞാൻ ബ്ലഷ് ഇട്ടിട്ടുണ്ടെന്ന്? അങ്ങനെ ബ്ലഷ് ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ലാതെ പോലെ ഒരു 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 നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് തന്നെ നിങ്ങൾക്ക് ലിപ്സിലും ഇടാം കേട്ടോ. സ്പെഷ്യലി ഈ ഒരു എറ്റ്യൂഡ് ഹൗസിൻ്റെ ഈ ബ്രാൻഡിൻ്റെ ഈ ഒരു ലിപ് ടിൻറ്റ് കുറച്ചും കൂടി പിഗ്മെൻറ്റഡ് ആണ്. ഞാനിത് ബെനിഫിറ്റിൻ്റെ പറഞ്ഞാൽ യൂസ് ചെയ്യണ്ടായിരുന്നു, എവിടെ 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 ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പക്ഷേ ഒട്ടും പിഗ്മെൻറ്റഡ് അല്ല, നമ്മുടെ ലിപ്സിലൊട്ടും പിഗ്മെൻറ്റഡ് അല്ല. നിങ്ങൾക്കിങ്ങനെ കുറച്ചൊരു പിഗ്മെൻറ്റഡ് ലിപ്സാണെങ്കിൽ ലിപ്സിൽ അറിയേയില്ല, പക്ഷെ കവിളിൽ നല്ലതാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയത്. ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇത് എക്സാക്ട്ലി സിമിലർ, അതിൻ്റെ ഒരു ഡ്യൂപ്പായിട്ട് പറയാം, അതിൻ്റെ പകുതി അതിൻ്റെ ഹാഫ് പ്രൈസ് പോലും ഇതിനില്ല. ഇതിന് എനിക്ക് തോന്നുന്നു 400 രൂപ 500 രൂപ ആ ഒരു റേറ്റാണ് ഇതിന് വരണുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്, ഭയങ്കര നമ്മുടെ ഒരു കംപ്ലീറ്റ് ലുക്കിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാം, ബ്ലഷായിട്ട് യൂസ് ചെയ്യാം, മൂക്കിൽ യൂസ് ചെയ്യാം, എവിടെ നിങ്ങൾക്കൊരു ബ്ലഷ് വേണോ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റ്.
പിന്നെ എല്ലാവരുടെ കയ്യിലും വേണം തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ നല്ലൊരു റെഡ് ലിപ്സ്റ്റിക്കാണ്, നല്ല റെഡ് ഡീപ്പ് റെഡ് കളറിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് പ്ലമ്മിൻ്റെ ആണ് കേട്ടോ, പ്ലമ്മിൻ്റെ ബോൾഡ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക്ക്. നല്ല രസമുള്ളൊരു റെഡ് കളറാണ് കേട്ടോ, നമുക്ക് നല്ലൊരു ഭയങ്കര രസമുള്ളൊരു റെഡ് ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോൺ ഉള്ള ആളുകൾക്കും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും, നല്ലോണം സ്കിന്ന് ബ്രൈറ്റനാക്കി വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് റെഡ് ലിപ്സ്റ്റിക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. റെഡ് കളറായിരിക്കും ഫെസ്റ്റീവ് സീസണിൽ എപ്പോഴും എടുത്തിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് ഭയങ്കര ബ്രൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ന്യൂഡൊക്കെ ട്രൈ ചെയ്യാം. അതിന് എൻ്റെ കയ്യിലുള്ള ഓപ്ഷൻ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഇത് എന്താണ്, ലവ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഐറിഷ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നല്ലൊരു മോവ് കൈൻഡ് ഓഫ് ഒരു പിങ്ക് ഒക്കെ ചേർന്നിട്ടുള്ള പോലത്തെ ഒരു കളറാണ്, നല്ല രസമുള്ള കളറാണ്. ഡീപ്പ് സ്കിൻ ടോൺ ഉള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വേണമെങ്കിൽ ഈ മാമാർത്തിൻ്റെ ഹൈ ടീ അല്ലല്ലോ ന്യൂഡ് ടീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്യാം. ഇത് നല്ല രസമായിട്ടുള്ള ഷെയ്ഡാണ്, നല്ലൊരു ബ്രൗണായിട്ടുള്ള ഒരു രസമുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഈ മൂന്നെണ്ണമാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. നല്ലോണം അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, കംഫർട്ടബിളാണ് നമുക്ക് ലിപ്സിലിടുമ്പോഴേക്കും. ഇനി അടുത്തത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോകണം, കുറച്ചധികം സാധനങ്ങൾ ഞാൻ കാണിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത മസ്റ്റ് ഹാവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാവരുടെ കയ്യിലും വേണമെന്ന് തോന്നിയിട്ടുള്ളത്, എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര മസ്റ്റ് ഹാവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ട്വീസർ. ഇത് ഗബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പോയിൻറ്റഡ് ട്വീസർ ആണ്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഇപ്പോൾ ത്രെഡ് ചെയ്യാൻ പോയിട്ടുണ്ടല്ലോ, മൂന്നോ നാലോ മാസമായി കാണും, അത്രയും നാളായിട്ട് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ഞാൻ പുതിയതായിട്ട് വളർന്നു വന്നത് ഈ സാധനം വെച്ചിട്ട് പ്ലക്ക് ചെയ്ത് കളയുക ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ ത്രെഡ് ചെയ്യേണ്ടതായിട്ടേ വരില്ല, ആ ഒരു ഷേപ്പിൽ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ വരണ ആ ഒരു ഷേപ്പിൽ ഉണ്ടാവില്ല. പക്ഷെ ത്രെഡ് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ ഉണ്ടാവണ പോലെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ആ ഒരു നാച്ചുറലായിട്ട് നമുക്ക് ഐബ്രോസ് ഉണ്ടാകും, അതിന് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ട്വീസർ. ഇപ്പം മീശ ഉണ്ടെങ്കിൽ എനിക്കൊക്കെ നിറയെ മീശ വരാറുണ്ട്, അപ്പോൾ മീശയൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയിൻ്റഡായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണിത്. ഇത് ഞാൻ സ്റ്റോറി ഇട്ടിട്ട് സ്റ്റോറീസിൽ ഒത്തിരി പേര് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഞാൻ കൊടുക്കുന്ന ലിങ്കിൻ്റെ എത്ര ക്ലിക്സ് കിട്ടിയെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ കുറേ ക്ലിക്സ് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് മേടിച്ചിട്ട് എനിക്ക് മെസ്സേജ് പേഴ്സണലി അയച്ചിട്ടുണ്ടായിരുന്നു നല്ല യൂസ്ഫുള്ളാണെന്ന്. കാരണം നമുക്കിങ്ങനെ പോയിൻ്റഡായിട്ട് ഓരോ മുടീനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറിച്ചെടുക്കാനായിട്ട് പറ്റും, അങ്ങനെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. പിന്നെ ഒരു ഷേവർ, ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി എനിക്ക് എന്താണ് ട്വിങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, ആമസോണിലൊക്കെ കിട്ടുന്ന, അതാണ് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം. കാരണം അത് ഭയങ്കര ഷാർപ്പാണ്, ഇതൊന്നും അതിൻ്റെ അത്ര ഷാർപ്പല്ല. പക്ഷേ ഇതെനിക്ക് സേഫായിട്ട് ഇട്ടുകൊണ്ട് പോകാം, മറ്റേത് ഇങ്ങനെ നേരെ നിൽക്കുള്ളൂ, നമ്മുടെ കൈയൊക്കെ ചിലപ്പോൾ മുറിയും. ഇതാകുമ്പോൾ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിയില്ല, ബാഗിലിട്ട് കൊണ്ടുപോകാം. ആ ഒരു ഇതിനാണ് ഞാൻ ഇത് മേടിക്കുക. ഇത് ബോംബെ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നണത്. ഇത് വെച്ചിട്ടിങ്ങനെ നമുക്ക് മീശയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പഠിക്കാം. ഞാൻ എപ്പോഴും മീശയാണ് ഇത് വെച്ചിട്ട് ചെയ്യാറില്ല. പിന്നെ ഈ പുരികും ഇതിൻ്റെ ഈ ഭാഗം ഇവിടെ ഫുള്ള് ഞാൻ ഈ ട്വീസർ വെച്ചിട്ട് ട്വീസ് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇത് രണ്ടും മസ്റ്റ് ഹാവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എല്ലാവരുടെ കയ്യിലും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ജ്വല്ലറി ഐറ്റമാണ് ഈ കാണുന്ന ജുംക. ഈ ജുംക എന്നല്ല, ഏതെങ്കിലും ജുംകാസ്, നിങ്ങൾക്ക് സിൽവർ ജുംക ട്രൈ ചെയ്യാം, അതുപോലെ ഓക്സിഡൈസ്ഡ് ഗോൾഡോ ഇല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് സിൽവർ, അങ്ങനെ ഏത് രീതിയിലുള്ള ജുംകാസ് വേണമെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഇത്ര വലുപ്പമുള്ളത് വേണമെന്നില്ല, ചെറുതാണെങ്കിലും മതി. പക്ഷേ ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ ഇങ്ങനത്തെ ഒരു ജുംക ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു അറ്റയർ ഫുള്ളായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ജുംക പ്രോഡക്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് എനിക്ക് യൂസ്ഫുള്ളാന്ന് ഫീൽ ചെയ്തിട്ടില്ല കുറച്ച് എസൻഷ്യൽ പ്രോഡക്ട്സ് ആണ് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.